ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ രണ്ടാമത്തെ പ്രവർത്തനം ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ബാനർ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. അതിന് നൽകിയിട്ടുള്ള സൂചനകൾ ഒരു ചതുരം വരച്ച് നിറം നൽകി ബോർഡറിന്റെ വീതി കൂട്ടി മാതൃക പോലെ ക്രമീകരിക്കുക. ഉറൂബ് എന്ന ഫോണ്ട് ഉപയോഗിച്ച് ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള ഉബുണ്ടു അണ്ടർസ്കോർ ലോഗോ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി പി എൻ ജി ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക. എസ് വി ജെ ഫയൽ സേവ് ചെയ്യേണ്ടതില്ല. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലാണ്. നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷനിലെ ഗ്രാഫിക്സ് ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറക്കാം. ഇവിടെ ഒരു ചതുരം വരച്ച് നിറം നൽകി ബോർഡറിന്റെ വീതി കൂട്ടി മാതൃക പോലെ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു ചതുരം വരക്കണം, അതിന് ബോർഡർ നൽകണം, അതിൻ്റെ വീതി കൂട്ടണം. അപ്പം അതിനുവേണ്ടി ഈ ക്രിയേറ്റ് റെക്റ്റാംഗിൾസ് ആൻഡ് സ്ക്വയർ എന്ന ഈ ടൂൾ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഞാനിവിടെ ഒരു ചതുരം വരക്കുകയാണ്. ഈ ചതുരത്തിൻ്റെ നിറം മാറ്റുന്നു. അതുപോലെ ബോർഡറിൻ്റെ വീതി കൂട്ടണം. ബോർഡറിൻ്റെ വീതി കൂട്ടുന്നതിന് വേണ്ടി ഒബ്ജക്റ്റ് മെനുവിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ആണ് എടുക്കേണ്ടത്. ഒബ്ജക്റ്റ് മെനുവിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക്, ഒബ്ജക്റ്റ് മെനുവിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വലതു ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ ടൂള് വരുന്നത് കാണാം. ഇതിൽ ഫിൽ എന്ന ഭാഗത്ത് ഇപ്പോൾ ഈ നൽകിയിരിക്കുന്ന നിറമുണ്ട്. ഇവിടെ സ്ട്രോക്ക് എന്ന ഭാഗത്ത് ഇപ്പോൾ പെയിൻറ്റ്സ് അൺഡിഫൈൻഡ് ആണ്, ഇവിടെ ഇൻഡു മാർക്കാണ് കാണുന്നത്. അതിവിടെ നമ്മൾ ഒരു പെയിൻറ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം സ്ട്രോക്ക് സ്റ്റൈൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ വിഡ്ത്ത്, അതിൻ്റെ കട്ടി കൂട്ടാം. അതിൻ്റെ കട്ടി കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ചിത്രത്തിൽ അതിൻ്റെ കട്ടി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആവശ്യമുള്ള ഒരു കട്ടി നൽകിയതിന് ശേഷം അതിൻ്റെ സ്ട്രോക്ക് പെയിൻറ് നൽകേണ്ടതുണ്ട്. സ്ട്രോക്ക് പെയിൻറ് നമുക്ക് ഏകദേശം ഈ ഒരു നിറം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നൽകാം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ചതുരം വരച്ചു, ബോർഡിന് വീതി കൂട്ടി, മാതൃക പോലെ ക്രമീകരിച്ചു. ഇനി ഉറൂബ് എന്ന ഫോണ്ട് ഉപയോഗിച്ച് ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ ടെക്സ്റ്റ് ടൂള് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യാം. ഉബുണ്ടു എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് മെനുവിൽ നിന്ന് ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ ടെക്സ്റ്റ് ഫോണ്ട് വന്നിട്ടുണ്ട്. ഈ ഫോണ്ടിൽ നിന്ന് നമുക്ക് ഉറൂബ് എന്ന ഫോണ്ടാണ് സെലക്ട് ചെയ്യാനുള്ളത്. താഴെയായിട്ട് നമുക്ക് ആൽഫബറ്റിക് ഓർഡറിലാണ് ഈ ഫോണ്ടുകളെല്ലാം ഉള്ളത്. നമുക്കിവിടെ ഉറൂബ് കാണാം. ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോണ്ട് വന്നിട്ടുണ്ടാവും. സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂം സെലക്ട് ചെയ്ത് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കാം. അത് നമുക്ക് ഇഷ്ടപ്പെട്ട യഥാർത്ഥ സ്ഥലത്തേക്ക് മാറ്റാം. ഇതിൻ്റെ നിറം നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ നിറവും മാറിയിട്ടുണ്ട്. ഇനി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള ഉബുണ്ടു അണ്ടർസ്കോർ ലോഗോ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്താനാണ് പറയുന്നത്. ഇതിനുവേണ്ടി ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഇമേജസ് 10, ഹോമിലുള്ള ഇമേജസ് 10 എന്ന ഫോൾഡറിലുള്ള ഉബുണ്ടു അണ്ടർസ്കോർ ലോഗോ ഡോട്ട് പി എൻ ജി എന്ന ഈ ചിത്രം സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വലിയ ഇമേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇതൊന്ന് സ്ക്രോള് ചെയ്ത് ഇതിൻ്റെ മൂലകളിലുള്ള ഈ ആരോകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ വലുപ്പം കുറക്കാം. ഈ ആരോകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ വലുപ്പം നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇത് കുറക്കാവുന്നതാണ്. ശേഷം അത് കൃത്യമായിട്ട് ഏത് സ്ഥാനത്താണോ വെക്കേണ്ടത് അവിടെ നമ്മൾ സ്ഥാപിക്കുന്നു. ഇതിൻ്റെ വലുപ്പം നമുക്ക് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം. എഴുതിയതിൻ്റെയും നീളം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇനി ഇവിടെ ഈ ഫയൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി പി എൻ ജി ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറയുന്നത്. ഇത് വീണ്ടും നമുക്ക് സെലക്ട് ചെയ്ത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഫോമിലേക്ക് മാറ്റാം. ഇവ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഇതിപ്പോൾ മൂന്ന് ഒബ്ജക്റ്റുകളായിട്ടാണ് നിൽക്കുന്നത്. ഒരുമിച്ച് സെലക്ട് ചെയ്ത്
ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇത് ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ആവശ്യമായ വലുപ്പത്തിലേക്ക് അതിനെ മാറ്റാം. ഇപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട ഒരു ലോഗോ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇത് സെലക്ട് ചെയ്യുന്നു, ഫയലിൽ എക്സ്പോർട്ട് പി എൻ ജി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സ്പോർട്ട് പി എൻ ജിയുടെ ജാലകം ഇവിടെ വരും. ഇതിൻ്റെ എക്സ്പോർട്ട് ആസ് എന്ന് എഴുതിയതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഫയൽ നെയിം കൊടുക്കാൻ പറയും. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ, ഇത് രണ്ടാമത്തെ ചോദ്യമാണ്, അത് നൽകി. ഇത് എക്സാം 10 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. മോഡൽ ഐ ടി എക്സാം 2022 എന്ന ഫോൾഡറിനകത്തുള്ള എക്സാം 10 എന്ന ഫോൾഡർ തുറന്നതിന് ശേഷം അതിലേക്ക് സേവ് ക്ലിക്ക് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇത് എക്സ്പോർട്ട് ആയിട്ടുണ്ടാവും. എക്സ്പോർട്ട് ആയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഹോം ഫോൾഡറിലുള്ള എക്സാം 10 എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ 2.png എന്ന ഈ ഒരു ലോഗോ നമുക്കിവിടെ ലഭിച്ചതായിട്ട് കാണാൻ കഴിയും.